നമസ്കാരം. പുതിയൊരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മിമിക്രി ആർട്ടിസ്റ്റും കലാകാരനും നടനുമായ ബിനു അടിമാലിക്കെതിരെയുള്ള ഒരു കേസ്. കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് വന്നിട്ടുള്ളതെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ബിനു അടിമാലി എന്ന കലാകാരൻ എങ്ങനെയാണ് ഈ വഴിയിൽ എത്തിയതെന്നും ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്നും പ്രേക്ഷകരായ നമുക്ക് ഓരോരുത്തർക്കും നേരിട്ടറിവുള്ളതാണ്. എങ്കിലും ഒന്ന് പറയാം, നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൂടെ വളർന്നു വന്ന് മിമിക്രി വേദിയിലെത്തി, മിമിക്രി വേദിയിലെ അസാധ്യമായ പ്രകടനം കൊണ്ട് പിന്നീട് സിനിമയിലേക്കും എത്തിയ കലാകാരൻ ഇന്ന് ടെലിവിഷൻ ഷോകളിലെ നിറഞ്ഞ സാന്നിധ്യമാണ്. ബിനു അടിമാലി എന്ന കലാകാരനെ ഇന്നത്തെ നിലയിൽ കാണുന്ന പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിന്നിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് അറിയുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ദുരന്തങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു വന്ന കലാകാരനാണ് ബിനു അടിമാലി. കഴിഞ്ഞ ദിവസം ബിനു അടിമാലിയെ കുറിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ കീഴിൽ ഒരുപാട് കമന്റുകൾ വന്നു. ബിനു അടിമാലിയെ വെള്ളം പൂശുകയാണോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ കുറെ കാലമായി ഈ കലാകാരനെതിരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും നിരവധി പേർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുകൾ നോക്കിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പരാതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ബിനു അടിമാലിക്കെതിരെ പരാതി കൊടുത്ത ആളുടെ പ്രധാന ആരോപണം ബിനു അടിമാലി അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ചു എന്നുള്ളതാണ്. അതും ഫ്ലവേഴ്സ് പോലെ ഒരു വലിയ ചാനലിന്റെ പ്രോഗ്രാമിനിടയിൽ അദ്ദേഹത്തെ പിടിച്ചൊരു റൂമിലേക്ക് പിടിച്ചു വലിച്ചിട്ട് റൂം അടച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്ന വളരെ വലിയൊരു അപരാധം ചെയ്തു എന്ന് ഒരു കുറ്റം പറഞ്ഞ് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി ഏറ്റെടുക്കുകയും പോലീസ് FIR ഇടുകയും ചെയ്തിട്ടുണ്ടെന്നറിയുന്നു. കേസിന്റെ വഴിക്ക് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഒന്ന് പറയാം, കുറച്ച് നാളുകൾക്ക് മുൻപ് ഫ്ലവേഴ്സിന്റെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മടങ്ങി വരുമ്പോൾ ബിനു അടിമാലിയും നമ്മുടെ കൊല്ലം സുധിയും മഹേഷ് കുഞ്ഞുമോനും ഒക്കെ വരുന്ന വാഹന അപകടത്തിൽപ്പെട്ട് കൊല്ലം സുധി നമ്മളെ വിട്ടുപോയൊരു ദുരന്തം നമുക്ക് ഓർമ്മയുണ്ട്. ഇന്നും അതിന്റെ തീരാവേദനയിലാണ് ഓരോ പ്രേക്ഷകരും ആ കുടുംബവും. മലയാളി പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ടെലിവിഷൻ പ്രേക്ഷകർക്ക്, മിമിക്രി പ്രേക്ഷകർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കൊല്ലം സുധിയുടെ മരണം. ചങ്കുകളായി ഒരുമിച്ച് നടന്നിരുന്നവർ പെട്ടെന്ന് നമ്മുടെ കൂടെ നിന്നും വിട്ടുപോകുന്ന ഒരനുഭവം. ഒപ്പം ചേർന്ന് യാത്ര ചെയ്തിരുന്ന ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും രക്ഷപ്പെട്ടെങ്കിലും മഹേഷ് കുഞ്ഞുമോൻ എന്ന കലാകാരന്റെ മുഖത്തിലേറ്റ പരിക്ക്, അദ്ദേഹത്തിന്റെ തലയിലേറ്റ പരിക്ക്, എങ്കിലും അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് ആ കലാകാരൻ വീണ്ടും വേദിയിലെത്തി. മഹേഷ് കുഞ്ഞുമോനും കൊല്ലം സുധിക്കും ഒപ്പം അപകടത്തിൽപ്പെട്ട ബിനു അടിമാലിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ പരിക്കിൽ നിന്നൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും വേദികളിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ ഒരുപാട് ആരോപണങ്ങളും പ്രശ്നങ്ങളും മുന്നിൽ വന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു കേസ് വന്നത്. ആ കേസിനെയും ബിനു അടിമാലി അതിജീവിക്കട്ടെ. കാരണം ഞാൻ ഇതിന് പക്ഷം പിടിക്കുന്നു എന്ന് പലരും പറയുമായിരിക്കാം. അതിന് കാരണമുണ്ട്. ബിനു അടിമാലിയെ എനിക്ക് നേരിട്ടറിയാം, വളരെ ചെറുതിലേ അറിയാം. അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനങ്ങൾ അറിയാം, വ്യക്തിജീവിതം അറിയാം. വളരെ ദുരന്തപൂർണമായ ജീവിതത്തിൽ നിന്നും ഒരു കലാകാരൻ എന്ന നിലയിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കളും വിശ്വസിക്കില്ല ബിനു അടിമാലി ഒരാളെ ഉപദ്രവിച്ചു എന്നത്. ഒരുപക്ഷെ ഫോണിൽ ഉണ്ടായ തർക്കങ്ങൾ, ഫോൺ വിളികളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ഭീഷണികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അത് സ്വാഭാവികമാണ്. ആരും നമുക്കെതിരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ ഫേസ്ബുക്ക് ID അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അത് നോക്കി നടത്തിയിരുന്ന ആളെ ഒരുപക്ഷെ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ടാവാം. അത് സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യം ചെയ്യുന്നു. പക്ഷേ ഫ്ലവേഴ്സ് പോലെ ഒരു ചാനലിന്റെ ഫ്ലോറിലിട്ട് ഇയാളെ മർദ്ദിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അതേ ദിവസം തന്നെ, ആ നിമിഷത്തിൽ തന്നെ ബിനു അടിമാലി ആ ചാനലിൽ നിന്ന് പുറത്താക്കും. പിന്നീട് ഒരിക്കലും അത്തരത്തിലൊന്നല്ല, ഒരു ചാനലുകളിലും ബിനുവിന് കയറാൻ കഴിയില്ല. ഇന്നലെ ഞാൻ ബിനുവായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ധൈര്യമായിട്ട് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, ബിനു അടിമാലി അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ക്യാമറ എന്ന് പറയുന്നത് വളരെ തൊട്ടുതൊഴു നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ ക്യാമറ തല്ലിപ്പൊട്ടിക്കാൻ ഒരിക്കലും ബിനു അടിമാലി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തുറന്ന് അദ്ദേഹം പറയുന്നു. കേസിന്റെ വഴിക്ക് തന്നെ നീങ്ങും. സത്യം എന്തായാലും പുറത്തു വരട്ടെ, ബിനു അടിമാലിക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.